ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കണവ റോസ്റ്റാണ്. അതെങ്ങനെ ഈസിയായി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായി വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി വാടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വാഴിയതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനിയിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ 1 കപ്പ് കണവയാണ് എടുത്തേക്കുന്നത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട്
വേവിച്ച് മാറ്റി വെക്കുക. മസാല നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.